സമയാഞ്ചര. ഉറക്കം വരുന്നില്ലേ? ഇന്നലെ ഉറങ്ങിയില്ലേ? നമ്മൾ ഉറങ്ങുമ്പോഴും 11 മണി എത്താറായിടും അല്ലേ? ഞാൻ കൊറേ ലേറ്റായിട്ടാണ്. സാറില്ല, ഞാൻ പല്ലൊക്കെ തേച്ച് ഞാൻ ചായൻ്റെ കയറ. ഇനി ഇപ്പൊ വളർത്ത് കേൾക്കാൻ നോക്കാം. അതാ ഇനി കിടന്നു കഴിഞ്ഞാൽ അന്വേഷിക്കണം കൂടും. 11:30 12 മണിക്ക് എണീറ്റായിരുന്ന കുട്ടാളും 5:30 എണീറ്റ് വന്നിരിക്കണം. സാറില്ല, പല്ലേ ചായൻ്റെ കയറ. അപ്പം ഗൈസ്, ഞാൻ പോയിട്ട് പല്ലിച്ചിട്ട് വരാം. എൻ്റെ മുഖം കണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാനൊരു ഒരാൾ രാവിലെ എനിക്ക് വന്ന മുഖമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളങ്ങനെ എനിക്ക് എൻ്റെ പേരാണ് കണ്ടടിയിൽ ഇങ്ങനെ വീർത്ത്, മുഖമൊക്കെ ഭയങ്കര വീർത്തിട്ടില്ലായിരിക്കും. എൻ്റെ മുഖം അതൊന്നുമില്ല. എന്നെ കണ്ട പല്ലേക്കകത്ത് നടക്കുന്ന പെണ്ണാന്ന് പറയുമോ? എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ഉറക്കത്തിന് എന്തോ പ്രശ്നമുണ്ട്. അത് ഇത്രയും നാളെ നമ്മൾ ഭയങ്കര ലേറ്റായി കിടന്നിട്ട് ഭയങ്കര നേരത്തെ ഇന്നലെ ഞാൻ 8:30 എൻ്റെ പോകുന്നതാണ്. എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഏതായാലും നല്ലതാണിത്, കാരണം നേരത്തെ എനിക്കുന്നത് എൻ്റെ രൂപത്തിൽ നല്ലതാണ്. ഇത്രയും കാലം 12 മണിക്ക് എനിക്കിരുന്ന് ഞാൻ എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം കൊള്ളുന്നു. ഏതായാലും വേണ്ടില്ല, ഞാൻ പോയിട്ട് പല്ലേക്കിട്ട്, എനിക്ക് പല്ലേക്കാണ് അധികം നേരം നടക്കാൻ വലിയ ഇഷ്ടമില്ല. അപ്പം ഞാൻ പോയി പല്ലേച്ചിട്ട് വരാം കേട്ടോ. അപ്പം ഗൈസ്, ഞാൻ പല്ലൊക്കെ തിരിച്ച് വന്നു. എനിക്ക് പ്രത്യേകിച്ച് ഉറക്കക്ഷീണമൊന്നും തോന്നുന്നില്ല ആക്ച്വലി. ആ, ഇനി അമ്മയുടെ വക ചായയും കൂടെ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ജൂൺ എന്നാലും നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ചായ തിളക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ ഇരുന്നോളാം, എന്തായാലും ചായ കുടിച്ചിട്ട് പോയി കുളിച്ചോളാം. നല്ല തണുപ്പം ഉണ്ടാവും വേറത്തെ. ബാത്റൂമേ കയറുമ്പോൾ തണുപ്പുണ്ടായിരുന്നു. മഴ പെയ്താ? മഴ മഴത്തുള്ളികൾ വീഴുന്ന സൗണ്ട്, ആരും നടക്കണ സൗണ്ട് പോലെ എനിക്ക് തോന്നി. ഇതിൻ്റെ ഉള്ളി കയറിപ്പോ, ബാത്റൂമിൻ്റെ ഉള്ളി കയറിപ്പോ. ചായ വരുമ്പോൾ പിന്നെ ഗൈസ്, ഒരു സംഭവം കൂടെ ഉണ്ടായി. നമ്മൾ ഈ കുപ്പിയുണ്ട്, നമ്മൾ ഇതാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്ന കുപ്പി. ഇതല്ല ഞാൻ കൊണ്ടുപോകുന്നത്. ഞാൻ ഇന്നലെ വെറുതെ അല്ല, വെറുതെ അല്ല, ഞാൻ ഇന്നലെ കഴുകായിരുന്നു. ഞങ്ങൾ എല്ലാവരും അവനവൻ്റെ കുപ്പി കഴുകായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ചെരിച്ച് നോക്കിയപ്പോൾ ഇതിന്ന് വെള്ളം പോകുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് ഇവിടെ ഒരു പൊട്ടൽ, ഇങ്ങനെ പൊട്ടിയുണ്ട് അവിടെ ഒരു വര പോലെ, അതൊന്നും ഇങ്ങനെ വെള്ളം ലീക്കായി പോകുന്നു. അപ്പം എനിക്ക് ഈ കുപ്പി കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതേ സെയിം കളറിലൊരു കുപ്പിയെല്ലാം ഉണ്ടായി, അതാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അത്രയും ഭംഗിയേറിയ കുപ്പീനെ എനിക്ക് ഒഴിവാക്കാൻ താല്പര്യമില്ല. പക്ഷേ നമുക്ക് മൂടി പൊട്ടിയൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞാൻ കൊണ്ടുപോകുന്നത് ഇതാണ്. ഓക്കെ, അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നാണ്. അതിൻ്റെ ഉള്ള ഐസാണ്, അപ്പം അതിലിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചായ അമ്മ കൊടുന്നുണ്ട്. ചായ അല്ല, സോറി, കാപ്പി. ഇറ്റ്സ് കാപ്പി. നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കുടിക്കണം. അത് വേഗം കുടിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ. അതാകുമ്പോൾ ഇരിക്കുന്ന സമയം കാര്യം മുടി ഉണങ്ങിക്കോളും. കുടിച്ചിട്ട് വരാം. ഇപ്പോൾ എൻ്റെ ഫുഡ് കഴിക്കുന്ന വയലു വരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എന്തിനാവും പോവാൻ കുളിക്കാൻ. അപ്പം എനിക്ക് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. ഗൈസ്, അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. റെഡി ആകുമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്തു, പിന്നെ കണ്ണിൻ്റെ മേലെ ഐലൈനറും ഇട്ടു. ഇത്രയുള്ളൂ. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്ന് മുടി ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ടോപ്പ് ഇട്ടു, അടിയിൽ പാൻറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഇത് നീ വരെ ലെങ്ത്ത് ആണ്. ഇനിയിപ്പോൾ പാൻറ്റ് കുറച്ച് നേരം കഴിഞ്ഞ് ഇടാനാണ് എനിക്ക് വയ്യ വന്നിട്ട് നടക്കപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫുൾ റെഡി ആയതിനു ശേഷം ഇടാനാണ്. അപ്പോൾ ഞാൻ മുടി ഇങ്ങനെ ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ടേബിൾ ഫാനെ മുന്നേ വെച്ചിട്ട്. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഇനി ഓരോ പരിപാടികളാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അമ്മ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികളും കൂടെ ഗുളിയും കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല ഗൈസ്, ഞാൻ അങ്ങനെ റെഡിയായി, മൊത്തം റെഡി ആയിട്ടുണ്ടോ. ഇനി അപ്പം എൻ്റെ കൂടെ എടുത്തിട്ടാൽ മതി. ഞാൻ എപ്പോഴില്ല, ഞാൻ ലാസ്റ്റാണ് ഇടാറ്. ഈ പ്രത്യേകിച്ച് ഇങ്ങനെ ടോപ്പ് ഇടുമ്പോൾ ലാസ്റ്റാണ് ഇടാ. ഇട്ട് നടക്കാൻ കുറച്ച് എനിക്ക് മടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ ഇങ്ങനെയാണ് കിട്ടിയത്. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് എടുത്ത് കെട്ടുകയാണ് ചെയ്തതും, പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മുടി വലിച്ചിടാൻ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല സ്കൂളിൽ പോകുമ്പോൾ. ഭയങ്കര ഡീസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മുടി ഒരുവിധമൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചോക്കോസും പാലാണ് കേട്ടോ. എനിക്കത് കഴിക്കാൻ ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ആ, ഞാൻ എടുക്കട്ടെ ഫസ്റ്റ് ഇതാ പത്രം. ഓക്കെ,
അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദിവസം നീലും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പിരിഞ്ഞ് കഴിക്കാം. നീലും കൂടെ വന്ന് നീലിൻ്റെ സന്തോഷം കൊണ്ട് ക്ലാസ്സിൽ ഫോക്കസ് ആവില്ല. ഹായ് പറയും, അല്ലെങ്കിൽ ഇട്ട് പറപ്പിക്കാറുണ്ടല്ലോ. ഓക്കെ, നമുക്കിനി ഫുഡ് കഴിക്കാം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് ചോക്കോസും പാലായിരുന്നു. അത് കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇത് മറ്റേ വലിയ പാക്കറ്റിലുള്ള അല്ലേ, കുഞ്ഞു കുഞ്ഞു പാക്കറ്റിലായിട്ടാണ് നമ്മൾ മേടിക്കാറ്. വലുത് ഇവിടെ മറ്റേത് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റിലുണ്ടാവില്ലേ, അപ്പം അതാകുമ്പോൾ ഒരു പാക്കറ്റ് ഒരാൾക്ക് കറക്റ്റാണ്. അപ്പോൾ അതാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ഗൈസ്, ഞങ്ങളെല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഡ്രസ്സ് കേട്ടോ. നേരത്തെ കാണിച്ചു നോക്കാം ഡ്രസ്സ്. ഇതെല്ലാം മാച്ചിങ് ഡ്രസ്സാണ്. ഇവരായിട്ട് ഒരു ബന്ധമില്ലാത്ത കളറുമാണ് ഞാൻ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ പോകുമ്പോഴും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കാം. ഇപ്പോൾ പോകാറായിട്ടില്ല കേട്ടോ, 6:55 ഇനിയിപ്പോൾ ഒരു 7:05 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങൂല്ലേ. 7:10 ആകുമ്പോൾ നമ്മൾ ഇറങ്ങും കേട്ടോ. ഐ ഡി മറ്റേ സീക്രട്ട് അല്ല, ഫോൺ നമ്പർ വേണം. പോലെ ഋതുവിന് യൂണിഫോം കിട്ടിയിട്ടില്ലേ. ഋതു ഒരു മിനിറ്റ് ഋതു കാട്ടെ. ഋതുവിൻ്റെ യൂണിഫോം സെറ്റായി. ചേച്ചിമാർ യൂണിഫോം കിട്ടിയില്ല, പൊട്ടിച്ചേച്ചല്ലേ. ചന്ദനം ഇട്ടില്ലേ, ചന്ദനം. അപ്പോൾ ഇത് എവിടെ ഞാൻ ഗേറ്റ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാറിലാണല്ലോ പോകുന്നത്. അപ്പോൾ ഗേറ്റ് തുറക്കണം. ഇതിപ്പോൾ ഗേറ്റൊക്കെ പണിതിട്ട് കുറച്ചായിട്ടുള്ളൂ, ഗേറ്റ് വെച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ, പണിതിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയതായതുകൊണ്ട് തന്നെ ഇത് തുറക്കാനടയ്ക്കാനൊക്കെ ഭയങ്കര ആകാംക്ഷയാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം തുറന്നു മറ്റേത് ഞാൻ ഉന്തിക്കൊടുത്തു. ഈ സാധനം എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും അങ്ങോട്ട് ഉന്തിക്കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വണ്ടിയിൽ കയറി. അപ്പം ഞാൻ ആ തറ്റത്താണ്, ഞാൻ എപ്പോഴും വണ്ടി കയറുമ്പോൾ തറ്റത്താണ് ഇരിക്കുക. കാരണം എനിക്ക് വണ്ടിയിലത്തെ ഏസിയുടെ മണം ഒരു ഇഷ്ടമല്ല, എനിക്ക് മണം വന്ന് എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഗ്ലാസ് തുറന്നിട്ടിട്ട് ഞാൻ പുറത്തത്തെ മണം ആസ്വദിച്ചിട്ടാണ് ഇരിക്കാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തറ്റത്താണ് ഇരിക്കാറ്. അപ്പോൾ ഈ വീഡിയോസ് ക്ലിപ്പൊക്കെ ഞെറിച്ചെടുത്താണ്, ഞെറിച്ച് മറ്റേ തറ്റത്താണ്. ഞെറിച്ചിന് ഇതേ സെയിം പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ചെറിയ 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 ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതേ നീല അവിടെ ഇരിക്കുന്ന നീലല്ല, സോറി, ഋതു ഇരിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെത്തി. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് കേട്ടോ. അപ്പം അതറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കൂടെ അല്ല പോകുന്നത്, ബാക്കിലാണ്. അപ്പോൾ അവിടെ തന്നെ KG സ്കൂളുണ്ട്, കുഞ്ഞതായിട്ട് ഒരു KG സ്കൂളുണ്ട്. അപ്പോൾ ഞങ്ങളതേ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നീലും അവിടെ ആൾക്കാരോ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ, അവൾ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതേ നീലും നിറച്ച് അവിടെ വെള്ളം കുടിക്കുകയാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതേ സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കാം. ഹലോ ഗൈസ്, നമ്മൾ സ്കൂളൊക്കെ വിട്ട് വീട്ടിലേക്ക് വന്നു. 10:45 ആയപ്പോഴാണ് നമ്മൾ വന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയത് കേട്ടോ. ഗൈസ്, എനിക്ക് വലിയ മൂടൊന്നുമില്ല ഇപ്പോൾ സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും. എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2-ാം ക്ലാസ് മുതൽ ലൈക്ക് A ഡിവിഷനായിരുന്നു. ഇപ്പോൾ 9-ലേക്ക് എത്തി, ഇപ്പോൾ C ഡിവിഷനായി. സാരില്ലാതെ സഹിക്കാം. പിന്നെ എൻ്റെ ഗേൾസിൽ എൻ്റെ 5 ഫ്രണ്ട്സ് എൻ്റെ കൂടെ കിട്ടി. അവരാരും പോയില്ല, അവർ 5 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 6 പേരും സെയിം ക്ലാസ്. അത് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബോയ്സിൽ കുറച്ച് 5-6 പേരുണ്ടായിരുന്നു. അവർ 6 പേരും പോയി. എല്ലാവരും ക്ലാസ് മാറ്റേഴ്സ് 6 പേരും പോയി. അപ്പോൾ ഇനിയിപ്പോൾ ആ ക്ലാസ്സിൽ ഗേൾസിൽ ഫ്രണ്ട്സ് ഉള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ബോയ്സിൽ ഈ ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല നമുക്ക്. പക്ഷേ നമ്മൾ അവരായിട്ടുള്ള ബോണ്ട് ഒരിക്കലും വിടില്ല. ഞങ്ങൾ തൊട്ടപ്പുറത്തെ ക്ലാസ്സിലുണ്ട്. പക്ഷേ നമ്മൾ ഇനിയിപ്പോൾ മലയാളം ലാംഗ്വേജ് ആകുമ്പോൾ മാത്രമേ അവർ നമ്മളെ ക്ലാസ്സിലേക്ക് വരുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. നല്ല ബെസ്റ്റ് ചങ്ക്സ് ഒക്കെ ഉള്ളവർക്ക് അറിയാം നമ്മളിങ്ങനെ ക്ലാസ് മാറുമ്പോഴുള്ള വിഷമം. എന്ത്, ഇതെന്തോ എന്തോ പൊടി എന്തോ വന്നിട്ടുണ്ട് കേട്ടോ. യെസ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ഞാൻ മുടി അഴിച്ചിട്ടെടുക്കുകയാണ്. കാരണം കെട്ടിയ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു കുറച്ച് ഉണങ്ങാണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ അഴിച്ചിട്ടു മുടി. പിന്നെ എന്താ, കുഞ്ഞു ക്ലാസ് മാറ്റി കാര്യമൊക്കെ പറ്റിലേക്ക് ഭയങ്കര സങ്കടമായി ശരിക്കും. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ എന്തോ പറയാൻ വന്നല്ലോ. പിന്നെ ഇന്ന് നമുക്ക് ക്ലാസ്സോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ നാളെ മുതലാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതിപ്പോൾ മിക്ക സ്കൂളിൽ അങ്ങനെ ആവാനാണ് ചാൻസ്. അങ്ങനെ തന്നെയാവും. ഇവർക്ക് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഇവർക്ക് എന്തൊക്കെയോ ജസ്റ്റ് ബേസിക് ആയിട്ട് എന്തോ എടുത്തുവരുന്നു തോന്നുന്നു. അപ്പോൾ നാളെ മുതൽ ഇനിയിപ്പോൾ ക്ലാസ് തുടങ്ങും. ബുക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ടൈം ടേബിൾ തന്നു, ഡയറി തന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ. അപ്പോൾ ആക്ച്വലി നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ബാക്കിക്ക് എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ വരികയാണെങ്കിൽ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴേക്കും വന്നില്ല കേട്ടോ. മിക്കൊരു ഫ്രണ്ടിക്ക് തന്നെ ആയിരുന്നു. പിന്നെ ആര്യ അനന്യായിരുന്നു ഉണ്ടായിരുന്നു ബാക്കിക്ക്. അപ്പോൾ അവർ അവരെ വണ്ടി നേരത്തെ വന്നിട്ട് അവർ പോയി. പിന്നെ ആര്യനെ കാണിക്കാൻ, ആര്യയുടെ വണ്ടി കുറച്ച് ലേറ്റായി വന്നു. പക്ഷേ എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ പറ്റുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവരും കാണിച്ചാലും ഗേൾസിനും ബോയ്സിനും ഒക്കെ കാണിച്ചാലോ കേട്ടോ.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.